Good morning to all. Honorable Secretary K.M. Rahman Sahib, respected PTA President N.K. Razak sir, beloved my dear colleagues, students and parents. Today is very special day for us. This is another step towards fulfillment of our dreams. Of course, we have been facing a different situation due to the COVID-19. We can overcome all the challenges with the help of our teachers and parents. It is going to be a fantastic and fabulous year, full of learning and growing. I heartily welcome all the newcomers and all students on the behalf of our school. I hope all of you are keeping safe and healthy at your home. All are welcome to this program. All the best. Thank you very much. ബഹുമാനികളെ, മുഖവരകളൊന്നുമില്ലാതെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. June 1st, വളരെ കാലമായി വളരെ ആഘോഷപൂർവം അറിവിൻ്റെ ലോകത്തേക്ക് കാലെടുത്തു വെക്കുന്ന വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യാൻ ശ്രദ്ധേയമായ പരിപാടികളോടെ പ്രവേശനോത്സവം സംഘടിപ്പിക്കാറുണ്ട്. കോവിഡ് മഹാമാരി എന്ന ദുരന്തം വന്ന ശേഷം രണ്ടാമത് തവണയാണ് ഒരു അധ്യയന വർഷം വെർച്വലായി പരിമിതമായ ചടങ്ങുകളിലൂടെ പ്രവേശനോത്സവം സംഘടിപ്പിക്കാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. വലിയ പ്രതീക്ഷകളോടെ നാട് വളർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ തലമുറയെ, നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് വിദ്യാഭ്യാസം നൽകി, ധാർമ്മിക ബോധം നൽകി വളർത്തിക്കൊണ്ടുവരുന്ന പ്രക്രിയ വളരെ കാലമായി നമ്മുടെ പ്രദേശത്ത് പെർഫെക്റ്റ് പബ്ലിക് സ്കൂൾ എന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഗ്രാമീണ ചുറ്റുപാടിൽ സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന നമ്മുടെ പ്രദേശത്ത് അവരുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന വിധത്തിലുള്ള വളരെ തുച്ഛമായ ഫീസ് ഈടാക്കിക്കൊണ്ട് മെച്ചമായ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകുക എന്ന സേവനമാണ് പെർഫെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് 10 വർഷം 10-11 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഇക്കഴിഞ്ഞ അധ്യയന വർഷം മുതൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് വാങ്ങാനുള്ള, അതിന് അപേക്ഷ സമർപ്പിക്കാനും അത് നേടിയെടുക്കാനുമുള്ള ഒരു അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ ആദ്യഘട്ടമെന്ന നിലക്ക് കഴിഞ്ഞ അധ്യയന വർഷം 10-35 കുട്ടികൾ വ്യവസ്ഥാപിതമായ രീതിയിൽ അപേക്ഷ സമർപ്പിക്കുകയും 1000 മുതൽ 5700 രൂപ വരെ ലഭിച്ച കുട്ടികൾ നമ്മുടെ ഈ ചെറുപ്പ പെർഫെക്റ്റ് പബ്ലിക് സ്കൂളിലുണ്ട്. ഒത്തുപിടിച്ചാൽ ഇനിയും നമുക്ക് വളരെയധികം പുരോഗതിയിലേക്ക് സ്ഥാപനത്തെ നയിക്കാനാകും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വളർന്നുവരുന്ന പുതുനാമ്പുകൾക്ക്, വിദ്യാഭ്യാസ മേഖലയിലേക്ക് കാലെടുത്തു വെക്കുന്ന കൂട്ടുകാർക്ക്, നവാഗതർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട്, വിജയം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചുവാക്കുകൾക്ക് വിരാമമിടുന്നു. നന്ദി. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഇർഫാൻ ഹുദവി, സ്കൂൾ സെക്രട്ടറി K.M. റഹ്മാൻ, സ്നേഹം നിറഞ്ഞ അധ്യാപക അധ്യാപികമാരെ, കൊച്ചു വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, ഇന്ന് ഒരു പുതിയ അധ്യയന വർഷം ആരംഭിക്കുക. ഒരു വർഷമായി നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം അടഞ്ഞുകിടക്കുകയാണ്. വിദ്യാഭ്യാസം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറിയിരിക്കുന്നു. അതേ അവസ്ഥയിൽ തന്നെയാണ്
ഇനി വരാൻ പോകുന്ന അധ്യയന വർഷവും ആരംഭിക്കുന്നത്. ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത് എന്ന ഒരു ചൊല്ലുണ്ട്. ഒരിക്കലും ഓഫ്ലൈനായ ക്ലാസ് നേരിട്ടുള്ള ക്ലാസ്സിനെ ഒരിക്കലും മികച്ചതാവാൻ യാതൊരു സാധ്യതയുമില്ല. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ക്ലാസ്സുകൾ ഓൺലൈനായി നടത്താൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ സാഹചര്യത്തിൽ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒന്നാമതായി, ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തിൽ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്ന പ്രധാന സംഗതി ജീവിതാനുഭവങ്ങൾ വളരെ കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഓരോ രക്ഷിതാക്കളും തൻ്റെ മക്കൾക്ക് കഴിയുന്നത്ര ജീവിത അനുഭവങ്ങൾ അനുഭവിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കണമെന്ന് ഞാൻ ഈ സമയത്ത് ആവശ്യപ്പെടുകയാണ്. ഒരു വിദ്യാർത്ഥിയെ, ഒരു വ്യക്തിയെ പക്വതയിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ജീവിത അനുഭവങ്ങളാണ്, ജീവിത പാഠങ്ങളാണ്. ഒന്ന്, ആ മനഃപൂർവം നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് ജീവിതാനുഭവങ്ങൾ ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കണമെന്ന് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് നമുക്ക് പല രീതിയിലും അത് ചെയ്യാവുന്നതാണ്. വീടുകളിൽ ഗാർഡനിങ്, കൃഷി, വീടിലെ ക്ലീനിങ് തുടങ്ങിയ പല കാര്യങ്ങളും അവർക്ക് മാതൃകാപരമായി ചെയ്തുകൊണ്ട് അവരുടെയും ഇൻവോൾവ്മെൻ്റ് അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിക്കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ അവരിലേക്ക് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. അതേപോലെ രണ്ടാമത്തെ കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, അവർക്ക് സഹകരണ മനോഭാവവും അതുപോലെ അനുകമ്പ തുടങ്ങിയ സോഫ്റ്റ് സ്കില്ലുകൾ വളർത്തിയെടുക്കുക എന്നതാണ്. അതിനേറ്റവും നല്ല മാർഗം അവർക്ക് കളിക്കാനും അവർക്ക് ഇടപഴകാനും അവസരം, നമ്മുടെ വീട്ടിൽ തന്നെ അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. വീട്ടിലെ ജ്യേഷ്ഠനും അനിയനും, ജ്യേഷ്ഠത്തിയും അനിയത്തിയും ഇങ്ങനെ വീട്ടിൽ തന്നെ ഒരു കളിക്കാനും ചിരിക്കാനും സംസാരിക്കാനുമുള്ളൊരു അവസരം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. രക്ഷിതാക്കളായ നാമും അതിന് സമയം കണ്ടെത്തി അവരോടൊപ്പം ചിലവഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്തതായി പറയാനുള്ള കാര്യം ഇവരുടെ വായനാശീലം വളർത്തുക എന്നുള്ളതാണ്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കഴിവ് ബുദ്ധിപരവും മാനസികവും വിജ്ഞാനപരമായിട്ടുള്ള എല്ലാ കഴിവുകളും വർദ്ധിക്കുന്നത് വായനയിലൂടെയാണ്. ഓരോ കുട്ടികളുടെയും ഏജ് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഗുണകരമായിട്ടുള്ള മെറ്റീരിയൽസ്, അത് ഓൺലൈനാണെങ്കിൽ ഓൺലൈൻ മെറ്റീരിയൽ ആണെങ്കിൽ പുസ്തകം രൂപത്തിലാണെങ്കിൽ ആ രീതിയിൽ കണ്ടെത്തിയിട്ട് അത് അവർക്ക് അവൈലബിൾ ആക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ വളർന്നു വരുന്ന തലമുറക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വർഷ ഗ്യാപ്പ് വന്നു കഴിഞ്ഞു, അടുത്ത വർഷ ഗ്യാപ്പിലേക്ക് നാം എത്തപ്പെട്ടിരിക്കുക. ഇനി എപ്പോഴാണ് ഒരു ഓഫ്ലൈൻ ക്ലാസ് ആരംഭിക്കുക എന്നത് വളരെ ഇപ്പോഴും ആശങ്കക്ക് സാധ്യതയുള്ള ഒരു സംഗതിയാണ്. കോവിഡിലെ വാക്സിനേഷനൊക്കെ നല്ലൊരു ശതമാനം മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ ഓഫ്ലൈനായിട്ടുള്ള ക്ലാസ്സുകൾ ആരംഭിക്കുകയുള്ളൂ. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മുടെ ഈ അധ്യയന വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ ഗുണപരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അമ്മൽ കുമ്പിൽ ചോർത്തരാം, നിങ്ങൾക്ക് എല്ലാവർക്കും അമ്മയമ്മയുടെ
मर्दनी
साइकिल पे घुमा है हाईवे पे मोटर साइकिल भगा के दे स्पीड में देखो अगर सर्दी लगे तो सीट पे बैठे लड़की को धागे दे School. I am studying in 5th standard. Welcome to each and every one of you respected principal, teacher, staff and my dear friends. Welcome back to our school. At last this beautiful play has ensured all of you wanting for this day. All of us love coming to school for catching our friends, meeting teachers. So in this occasion I also welcome you to school. Thank you. A very warm welcome to each and every one of you, distinguished principal, teacher, staff and teachers and my dear fellow students. Welcome back to Perfect Public School. At last, this beautiful day has arrived. I'm sure you all have been eagerly waiting for this day. Thank you. Hi, a very hearty welcome to all teachers, parents and children. We, the family of Perfect, welcomes you to this new academic year. Hope you all are fit and fine by the grace of God. Due to corona pandemic, we are going to commit our classes online. Let's together work, learn and enjoy in this academic year 2021-22. May God bless us and hope to meet you at the earliest possible. Thank you. Yeah, you got that yummy, yum, that yummy, yum, that yummy, yummy. Yeah, you got that yummy, yum, that yummy. ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്.
നമ്മുടെ സ്കൂളിന്റെ പേര് പെർഫെക്റ്റ് പബ്ലിക് സ്കൂൾ എന്നാകുന്നു. നമുക്ക് അവിടെ ഫ്രണ്ട്ലി ടീച്ചേഴ്സ് ഉണ്ട്, ലവ്ലി ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ ഒരു പാട്ടിന്റെ രണ്ടു വരി പാടാം. ഒന്നാനാം കൊച്ചു തുമ്പി എന്റെ കൂടെ പൊരുമോ നീ, അക്ഷരങ്ങൾ നേരിന്റെ അറിവാവട്ടെ, നന്മയുടെ വെളിച്ചമാകട്ടെ. എല്ലാവർക്കും 1000 ആശംസകൾ. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ഹായ് ഫ്രണ്ട്സ്, ഇന്നല്ലേ നമ്മൾ സ്കൂൾ തുറക്കില്ലേ? സാധാരണ നമുക്ക് സന്തോഷമൊക്കെ ഉണ്ടാകുന്നേ. എന്താണ് കാരണം? നമ്മൾ പുതിയ ബുക്ക് വാങ്ങും, പുതിയ കൊല വാങ്ങും, പുതിയ ബാഗ് വാങ്ങും, പുതിയ യൂണിഫോം വാങ്ങും, ഒക്കെ വാങ്ങി നമ്മൾ എത്ത് പോകില്ല സ്കൂൾക്ക്. പക്ഷേ ഇപ്പോഴും നമുക്ക് അങ്ങനെ കഴിയൂലേ. എന്താണ് കാരണം? ഈ കൊറോണ ആയ പ്രശ്നമാണല്ലേ. അതുകൊണ്ട് നമുക്ക് ഇന്നൊന്നും സ്കൂളിൽ പോവാൻ കഴിയൂലേ. ഇന്ന് മുതൽ നമ്മൾ എല്ലാവരും മോർണിംഗ് ക്ലാസ് കാണാൻ പോവല്ലേ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ട് ഓൺലൈൻ ക്ലാസ് കാണണേ. നിങ്ങൾ എല്ലാവരും കൊറോണ മാറാൻ വേണ്ടിട്ട് പ്രാർത്ഥിക്കണേ. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. താങ്ക് യു.
ഇനി യു കെ ജി ഞാൻ ഇന്ന് ഇവിടെ പാടാൻ പോകുന്ന ഒരു പൂച്ചയുടെ പാട്ടാണ്. മീശ പിരിക്കണ പൂച്ച, കാണാൻ നല്ലൊരു പൂച്ച, എന്താ ഇങ്ങനെ പമ്മി പമ്മി പാത്തിരിക്കുന്നേ. പാൽക്കിണ്ണം കണ്ടു, തട്ടിയിട്ട് കുടിച്ചു, അമ്മ വന്ന കണ്ടാ പിന്നെ എന്നി നിന്നി തല്ലും. തല്ലുകൊള്ളാനാണില്ല, തൊട്ടത്ത് പോയി കൂത്തയൂത്ത് പന്ത് കളിക്കാലോ. We are the sounds of the streets.